ഡി കെ എഫിൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, കർഷക സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാമിൽ പാടത്ത് ജോർജ് ഊട്ടി അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിനാണ് പങ്കെടുക്കേണ്ടിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് എന്നെ ക്ഷണിച്ചിരുന്നതും അത് വരാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതും. പക്ഷെ മറ്റ് ചില ഔദ്യോഗിക തിരക്കുകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എറണാകുളത്തുള്ളത് കൊണ്ടാണ് ഞാൻ രാവിലത്തെ സമയം ക്രമീകരിച്ചു വന്നത്. യഥാർത്ഥത്തിൽ ഒരു പരിപാടി ഉദ്ഘാടകൻ വളരെ നേരത്തെ വരുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് സംഘാടകരെ സംബന്ധിച്ച് എന്നത് എനിക്കറിയാം. ഞാൻ മന്ത്രിയായ സമയങ്ങളിൽ കൃത്യസമയം പാലിക്കുമായിരുന്നു. ഞാൻ ഈ കൃത്യസമയം പാലിച്ചെല്ലാം അവസാനം ഒരു സംഘാടകൻ എന്നോട് ചോദിച്ചു, എന്തിനു ഇത്ര നേരത്തെ വന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നൊരു സംഘാടകൻ ചോദിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു അരമണിക്കൂർ വെച്ച് ലേറ്റായി തുടങ്ങി, കാരണം നേരത്തെ എത്താൻ പാടില്ല, സമയത്തെത്താനും പാടില്ല. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വൈകിയേ നമ്മൾ എത്താവുള്ളൂ. കാരണം 10 എന്ന് പറയുന്നത് നമ്മുടെ ഒരു കണക്കിൽ 10:30 ആണല്ലോ. പ്രോഗ്രാം 10:00 നോട്ടീസ് കൊടുത്താൽ ഒരു 10:30, 10:30 തുടങ്ങാൻ വേണ്ടിയാണ് എന്നതാണ്. എന്നാലും ഇന്ന് ഞാൻ കടന്നു വന്നത് കുറച്ച് മറ്റ് തിരക്കുകളുള്ളത് കൊണ്ടാണ് നേരത്തെ എത്തിയത്. വന്നപ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡി കെ എഫിൻ്റെ ദേശീയ കർഷക ഫെഡറേഷൻ്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ധാരാളം ഈ പരിപാടിയായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ജെയിംസ്ണ്ട് വേദിയിലുണ്ട്. ഞങ്ങൾ പലപ്പോഴും വിഷയങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്, പരിപാടിയെക്കുറിച്ച് അറിയാറുമുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം ഈ നിങ്ങളുടെ സംഘടന വിവരമാണെന്നോ സംഘടനയുടെ പ്രവർത്തന മേഖലകൾ ഏതാണോ എന്നതിനെ സംബന്ധിച്ച് എനിക്കും അത്ര ധാരണയുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് സംഘടന വളരെ കെട്ടുറപ്പോടെ പോകുന്ന ഒന്നാണെന്നും എല്ലാ ജില്ലകളിലും ഉണ്ടെന്നും അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒന്നാണെന്നും കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്വതന്ത്ര ചിന്താഗതിയോടെ നീങ്ങുന്ന സംഘടനയാണെന്നും നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ആ വ്യാപ്തി എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിഞ്ഞത് വേറെ ആവേശം നൽകുന്ന ഒന്നാണ്. ഞാൻ പ്രത്യേകമായി അനുമോദിക്കുവാനും അഭിനന്ദിക്കുവാനും കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. കാരണം വളരെ ക്രിയേറ്റീവായിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം ഈ നോട്ടീസ് ഇവിടെ വന്ന് നേരത്തെ എത്തിയപ്പോൾ നോട്ടീസ് മുഴുവൻ വായിച്ചപ്പോൾ ഓരോ കാര്യങ്ങളും ഈ നോട്ടീസിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഇന്നത്തെ കർഷക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അതിലേക്ക് എങ്ങനെ കടക്കാൻ കഴിയും, എങ്ങനെ പരിഹരിക്കാൻ കഴിയും തുടങ്ങിയ അനവധി കാര്യങ്ങളാണ്. വളരെ പ്രസക്തമായ ഒന്നാണ്. ഒരു ചടങ്ങിന് വേണ്ടിയായിട്ടുള്ള ഒരു കർഷക കൂട്ടായ്മയായിട്ട് ഇതിനെ കാണാൻ കഴിയുകയില്ല. ഇത് അർത്ഥവത്തായ നിലയിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഈ നാട്ടിലെ കർഷകന് ഉണ്ടാവണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ സംഗമവും സമ്മേളനവുമായിട്ട് ഇതിനെ കാണുവാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വളരെ ആവേശം നൽകുന്ന ഒന്നാണ്. പ്രതീക്ഷകൾ ഒരിക്കലും കൈവിടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നാണ്. കാർഷിക മേഖലയിൽ ഇന്നുണ്ടാവുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ അനുഭവസ്ഥരാണ്, അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഇന്ന് കർഷക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയുന്നവരുമാണ്. എങ്ങനെ ആ കാർഷിക മേഖലയെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിലേക്കുള്ള വിവിധ പരിഹാര മാർഗങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. നമ്മളാൽ കഴിയുന്ന നിലയിലുള്ള നല്ല ഇടപെടലുകൾ നടത്തുന്നു. ആ ഇടപെടലുകൾ കാർഷിക സമൃദ്ധമായ നിലയിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കുവാൻ കഴിയട്ടെ എന്നാണ് എനിക്കും ആശംസിക്കുവാനുള്ളത്. ഒരു മേഖലയുമായി ഒരുപാട് സന്ദർഭങ്ങളിൽ ഇടപെടുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അനവധി വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വരാറുണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ഓർക്കുകയാണ്, കർഷകർ ഇപ്പോൾ ഒരു കാറ്റ് വന്നാൽ, ഒരു പ്രകൃതി തിരിഞ്ഞു മാറിക്കഴിഞ്ഞാൽ ഒരു കർഷകൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുന്ന സാഹചര്യം ഇന്നും ഉണ്ട് എന്നതാണ്. ഒരു കാറ്റ് മാറി വീശിയാൽ, കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് കർഷകരെ തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാലം തെറ്റി പെയ്യുന്ന മഴയും കൊടിയ വേനലും ഒക്കെ ഇന്ന് അനുഭവപ്പെടുകയാണ്. മഴ പെയ്യേണ്ട സമയത്ത് ശക്തമായ വേനലാണ്, വേനലിന് സമയത്ത് വലിയ പ്രളയം വന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയം. 2018 പ്രളയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചിങ്ങമാസത്തിലാണ് 2018 പ്രളയം ഉണ്ടായത്. കാലാവസ്ഥാ വ്യതിയാനം അമേരിക്കയിലോ യൂറോപ്പിലോ അല്ല, നമ്മുടെ കൺമുന്നിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വൈകിയാണെങ്കിൽ ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും കാർഷിക മേഖലയിൽ ഉണ്ടാവുന്ന തകർച്ച വളരെ വലുതാണ്. അതിൽ നിന്ന് കർഷകൻ നഷ്ടപരിഹാരം എന്ന് പറയുന്ന ഒരു തുക, അതൊരു തുകയല്ല. കർഷകർക്കുണ്ടാകുന്ന നഷ്ടത്തിന് നഷ്ടപരിഹാരം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അത് നാമമാത്രമായ തുകയാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ നാമമാത്രമായ തുക കിട്ടാൻ ഈ കർഷകൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ഞാൻ അസംബ്ലിയിൽ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. അസംബ്ലിയിൽ പലപ്പോഴും എൻ്റെ മേഖലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ പോകാറുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കാണാറുണ്ട്, അത് നിയമസഭയിൽ ഞാനത് ഉന്നയിക്കാറുമുണ്ട്.
അപ്പൊ ഞാനതിനകത്ത് പലപ്പോഴും പറയുന്നു, ഒന്ന് ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടിയല്ല കർഷകൻ അധ്വാനിക്കുന്നത്. ആ എന്നാൽ ശരി, ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം ഉണ്ടല്ലോ, ഈ നാമമാത്രമായ തുക. ഞാനതിനെ മോശമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, മോശമായ പദപ്രയോഗം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, ആ നാമമാത്രമായ തുക പോലും ലഭിക്കാൻ എത്ര മാസങ്ങളും വർഷങ്ങളും ഈ കർഷകൻ കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും ഇപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയാതെ നിൽക്കുന്നു എന്ന പ്രതിസന്ധി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നെല്ല് സംഭരണം ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിലകൊള്ളുകയാണ്. ഞാൻ നെല്ല് സംഭരണം അന്ന് പി ആർ ഷീറ്റ് കൊടുത്ത് 4 ഒരാഴ്ചയ്ക്കുള്ളിൽ കർഷകരുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കണമെന്ന സ്കീം ഞങ്ങൾ നടപ്പിലാക്കി. ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അത് കൊണ്ടുവന്നിരുന്നതാണ്. കുറേ നാളത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഞാൻ വരുന്ന സമയത്ത് വലിയ താളം തെറ്റി നിന്ന നെല്ല് സംഭരണം കുറേയൊക്കെ അതിനെ ക്രമീകരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ആ ക്രമീകരണം പി ആർ ഷീറ്റും ബാങ്ക് അക്കൗണ്ട് വഴിയും അതൊക്കെ കൊടുക്കാൻ കഴിയുന്ന നടപടികൾ വന്നപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ കൊണ്ടു. അത് പിന്നെ കുറച്ച് നാളങ്ങനെ മുന്നോട്ട് പോയി, 1-2 വർഷം അത് മുന്നോട്ട് പോയി. പക്ഷേ 2018-19 ആയപ്പോൾ വീണ്ടും അത് പഴയ പടിയിലേക്ക് പോയി. ഇപ്പോൾ അത് വളരെ വ്യവസായി നിൽക്കുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പലപ്പോഴും കർഷകർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കൈകളിലേക്ക് എത്തുവാൻ വലിയ കാലതാമസം ഉണ്ടാവുന്നു എന്നതാണ്. പിന്നീട് വിലയിടിവ്, ഇപ്പം നമുക്ക് സപ്പോർട്ട് പ്രൈസ് കൊടുത്ത് കർഷകരെ സഹായിക്കുവാൻ ഗവൺമെൻറ് മുമ്പോട്ട് വരുമ്പോൾ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ നെല്ലിൻ്റെ കാര്യത്തിൽ നെല്ലിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് സ്കീമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുണ്ട്, രണ്ടും കൂടി വരുമ്പോഴാണ് കർഷകർക്ക് ഒരു തുക ഇന്ന് ലഭിക്കുന്നത്. പക്ഷേ നമുക്കറിയാം എം എസ് പി ഒക്കെ കാലോചിതമായ എല്ലാ വിലകളും എല്ലാ അടിസ്ഥാന വിലകളും നമുക്ക് സപ്പോർട്ട് പ്രൈസുകളും വർദ്ധിപ്പിക്കേണ്ട സമയമുണ്ട്. കാലോചിതമായ വർധനവ് അതിൻ്റെ അകത്ത് ഉണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെൻറ്റുകളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇതിനകത്ത് വേണ്ട നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും, ഞാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, സമയത്തിൻ്റെ കുറവും എന്നെ സംബന്ധിച്ചുണ്ട്. എന്താണെങ്കിലും ഇന്ന് ഇവിടെ നിങ്ങൾ വിവിധ വിഷയങ്ങൾ ഇന്ന് മുന്നോട്ട് വെക്കുമ്പോൾ കാർഷിക മേഖലയിൽ എങ്ങനെ നമുക്ക് നിലനിന്ന് മുമ്പോട്ട് പോകാൻ കഴിയും, എങ്ങനെ പുതുതലമുറയെ ഇതിനകത്ത് എത്തിക്കുവാൻ കഴിയും തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ചർച്ച ചെയ്ത് കുറേയൊക്കെ പരിഹാരങ്ങൾ, ഇത് ഈ ചർച്ച കൊണ്ട് എന്ത് ഗുണം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്? ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ നമുക്ക് വിഷയങ്ങളുടെ ഗൗരവം എത്തിക്കുവാൻ, അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുവാൻ, മാറ്റങ്ങൾ വേണ്ട സ്ഥലങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അങ്ങനെ മെല്ലെ മെല്ലെ ആണെങ്കിൽ പോലും മികവാർന്ന നിലയിൽ ഒരു കാർഷിക സംസ്കൃതിയെ നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. ഇന്ന് നമ്മളിത് നടത്തിയതുകൊണ്ട് നാളെ എല്ലാം മാറി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇവിടെ നടക്കുന്ന സെമിനാറുകൾ കൊണ്ട് നാളെ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇൻ കോഴ്സ് ഓഫ് ടൈം നമുക്കത് കൊണ്ടുവരാൻ കഴിയും, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നല്ല നാളുകൾക്ക് വേണ്ടിയുള്ള, നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു പ്രയത്നമാണ് ഇന്ന് ഡി കെ എഫ് നടത്തുന്നത്. തീർച്ചയായിട്ടും ഞാനത് പ്രിയപ്പെട്ട പ്രസിഡന്റടക്കം ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ദീർഘമായ വാക്കുകളിലേക്ക് കടന്നു പോകുന്നില്ല. പ്രിയപ്പെട്ട ജോർജ് കുട്ടിച്ചേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം എറണാകുളം മുൻ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ അവിചാരിതമായ ഉണ്ടായ ഒന്നാണ്, എല്ലാവരെയും വേദനിപ്പിച്ച ഒന്നാണ്. എനിക്ക് വ്യക്തിപരമായും എനിക്ക് ഏറെ നഷ്ടമുണ്ടായ ഒരു വേർപാടായി അതെൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞ സ്ഥിരോത്സാഹിയാണ്. എല്ലാ വിഷയങ്ങളിലും ഒരു കാര്യത്തിൽ അദ്ദേഹം മാറി നിന്നിട്ടില്ല. നാട്ടിൻ്റെ പൊതുകാര്യങ്ങളിലാണെങ്കിലും, പൊതുവിഷയങ്ങളിലാണെങ്കിലും, കാർഷിക മേഖലയിലാണെങ്കിലും, വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത്രമാത്രം അർപ്പണ മനോഭാവത്തോടെ നീങ്ങുന്ന വ്യക്തികൾ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് ഒരു പാലത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ആ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ സ്ഥലം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം അന്ന് രാത്രി ഈ സ്ഥല ഉടമകളുമായി സംസാരിച്ച് രാത്രി 11-11:30 എന്നെ വിളിക്കുകയാണ്, അങ്ങോട്ട് എത്തണമെന്ന് പറഞ്ഞ് ഈ ഇവരെ കാണാൻ വേണ്ടി. ഞാൻ ചോദിച്ചു രാവിലെ വന്നപ്പോൾ ഇല്ല ഇപ്പോൾ വരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം എത്രമാ, ഞാൻ അന്ന് രാത്രി ചെന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ കാര്യങ്ങളിലേക്ക് ഇടപെടുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കണമെന്നൊരു വലിയ ഇച്ഛാശക്തി അദ്ദേഹത്തിൽ എപ്പോഴും കാണാൻ കഴിയുന്ന ഒന്നാണ്. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അദ്ദേഹം വളരെ സജീവമായി നിന്നിരുന്നു, രാഷ്ട്രീയ മേഖലയിലടക്കം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നുള്ളത് ഒരു വലിയ നഷ്ടം എല്ലാ തലങ്ങളിലുമുണ്ട്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഒരു വലിയ, ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു വലിയ വിടവാണ് എന്നെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഡി കെ എഫിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടും പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടന്നു എന്നുള്ളതും പിന്നീട് വൈകിയാണ് ഞാൻ അറിഞ്ഞത്.
ഫ്യൂണറലിന് നിങ്ങൾ എല്ലാവരും വന്നു നിന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ എത്രയോ മേഖലകളിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു, എത്രയോ പേരെ ഈ പ്രദേശത്തേക്കും ഇതുമായിട്ട് ചേർത്ത് നിർത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം അദ്ദേഹം ചുരുങ്ങിയ കാലങ്ങളാണെങ്കിലും ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും എന്നും വലിയൊരു ജ്വലിച്ചു നിൽക്കുന്ന സ്മരണകളായി എന്നും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് DKFന്റെ കാർഷിക മേളയോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.